മാനവർക്കുരക്ഷ നൽകാൻ സ്വർഗലോകം വിട്ടവാനവനെ യേശുനാഥ നമസ്കാരം വിട്ടവാനവനെ യേശുനാഥ നമസ്കാരം സോ ഓക്സിജൻ കോമൺ ആണ് അവൈലബിൾ ആണ് ഇന്നവിറ്റബിൾ ആണ് ഇതേപോലെ യേശുവിന്റെ രക്ഷ ആർക്കും സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിൽ അവൈലബിൾ ആണ് അത് കോമൺ ആണ് അത് ഇന്നവിറ്റബിൾ ആണ് യേശുക്രിസ്തുവുമായി മാത്രം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത് അത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ളതാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ 11-ാമത്തെ വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ആർക്കാണ് സകല മനുഷ്യർക്കും യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ എന്ന വാക്യത്തെ നമ്മൾ കണ്ടു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അപ്പോൾ സകല മനുഷ്യർക്കും തിതോസിന്റെ ലേഖനം 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ സി അത് ആർക്ക് എന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒന്നുപോലെ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒന്നുപോലെ അതായത് ഇതിന് യാതൊരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ ഇല്ല മറ്റെല്ലാ റിലീജിയനിലും ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട് പക്ഷേ യേശു ക്രിസ്തുവിൽ ക്രിസ്ത്യൻ റിലീജിയനിൽ ചിലപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ആളുകൾ കാണും പക്ഷേ യേശു ക്രിസ്തുവിൽ എന്തില്ല ഡിസ്ക്രിമിനേഷൻ ഇല്ല ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല ആണെന്നോ പെണ്ണെന്നോ ഇല്ല ഇന്ത്യക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഇല്ല ഏത് ട്രൈബാണെന്നില്ല ഏത് കാസ്റ്റാണെന്നില്ല എല്ലാ മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഇത്രയും ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു പ്രോജക്റ്റ് നമുക്ക് വേറെ കാണാനേ കഴിയില്ല സി യേശു കർത്താവ് എല്ലാവർക്കും വേണ്ടി എന്ന് തന്നെയല്ല ഇന്നവിറ്റബിൾ ആണെന്നുള്ളതല്ല ഇറ്റ് ഈസ് ഓൾസോ പവർഫുൾ നമ്മൾ റോമാലേഖനം 1:16 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ഏവനും യഹൂദന്മാരുടെ കാര്യം അവിടെ പറയുന്ന ആദ്യം ഒന്ന് പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം യഹൂദന്മാർക്ക് ലഭിച്ചു എന്നുള്ളതേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ യഹൂദനുമില്ല യവനനുമില്ല അതായത് കുറച്ച് കൂടുതൽ പോസിബിലിറ്റി യഹൂദന്മാർക്ക് കിട്ടി അത്രയേ ഉള്ളൂ അപ്പം അത് ആ രീതിയിലുള്ള കാര്യം ഇപ്പോഴും ശരിയാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വീണ്ടും ജനിച്ചവൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു കൂടുതൽ പോസിബിലിറ്റി കിട്ടുന്നുള്ള യേശുവിനെ തിരിച്ചറിയാനായിട്ട് അത്രയേ ഉള്ളൂ പക്ഷേ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വിജാതീയനായ ഒരു പൈതലിനും വീണ്ടെടുക്കപ്പെട്ടവൻ്റെ വീട്ടിലെ പൈതലിനും ഒരേ സ്റ്റേജാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ലജ്ജിക്കേണ്ട കാര്യമില്ല കാര്യം ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തതാണ് ഇറ്റ് ഈസ് അവൈലബിൾ ഇറ്റ് ഈസ് കോമൺ ഇറ്റ് ഈസ് പവർഫുൾ പോൾ പറയാ ഞാനെന്തിനാ ലജ്ജിക്കുന്നത് ഞാനെന്തിനാ മാറി നിൽക്കുന്നത് എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ദ പവർ ശക്തി എന്ത് ശക്തി തുള്ളുന്നതും ചാടുന്നതും ശക്തിയല്ല എന്താണ് അവിടുത്തെ ശക്തി രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ ബാക്കിയുള്ള ശക്തിയെക്കുറിച്ച് ഇന്ന് എല്ലാവരും പറയുന്നത് കയറി നിന്ന പ്രസംഗങ്ങളെല്ലാം പറയുന്നത് പവർ 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 എന്ത് പവർ ചാടുന്നതാണോ പവർ തുള്ളുന്നതാണോ പവർ താഴെ വീഴുന്നതാണോ പവർ തള്ളിയിടുന്നതാണോ പവർ അതൊന്നുമല്ല പവർ രക്ഷയ്ക്കായി രക്ഷ സംഭവിച്ചില്ലെങ്കിൽ ബാക്കിയെല്ലാം ഫ്യൂട്ടായില്ല യാതൊരു പ്രയോജനം ഇല്ലാത്തതാണ് പോൾ പറയുക എനിക്ക് ലജ്ജ ഇല്ല എന്തുകൊണ്ടാണ് ബിക്കോസ് ഐ നോ ദ പവർ ഓഫ് ഗാസ്പൽ വാട്ട് ഈസ് ദ പവർ ഓഫ് ഗാസ്പൽ ദ പവർ ഓഫ് ഗാസ്പൽ ഈസ് സാൽവേഷൻ രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നുവല്ലോ അത് വിശ്വസിക്കുന്ന ഏവർക്കും ഫോർ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ് ആൻഡ് ടു സാൽവേഷൻ ടു എവ്രി വൺ
that believeth, to the Jew first and also to the Greek. Hallelujah. ഇതിന്റെ ശക്തി നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇറ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ ആൻഡ് ഇറ്റ് ഈസ് പവർഫുൾ. ഇന്നവിറ്റബിൾ ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അത് രക്ഷിക്കാൻ ശക്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പവർഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ലജ്ജിക്കേണ്ടി വരത്തില്ല, നിത്യതയിൽ പോലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതായത് നോർമൽ വേയിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരാളെ ഏതെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചു, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം, ഇപ്പം ക്യാൻസറിനൊരാൾ മരുന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ചു, ഞാനൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ദേ ഈ മരുന്ന് കഴിച്ചാൽ തപ്പെന്ന് പറഞ്ഞ് ക്യാൻസർ പോകും എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. കൊടുത്തിട്ട് ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചത്തു, മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞാൽ എനിക്കൊരു ലജ്ജയാ. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പോലും ലജ്ജയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ലജ്ജിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു കൊടുത്ത റിമഡി യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചില്ല. പക്ഷെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. കാരണം സുവിശേഷത്തിന് ശക്തിയുണ്ട്. എന്ത് ശക്തി? മനുഷ്യവർഗത്തിൽ ഏത് വ്യക്തിയെയും വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. യേശുവിനെ വിശ്വസിച്ചിട്ട് യേശുവിനെ അനുഗമിച്ചിട്ട് ഒരു വ്യക്തിയും നരകത്തിൽ പോകത്തില്ല. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയും രക്ഷയിൽ നിന്ന് വിദൂരത്തിലല്ല. അതുകൊണ്ട് പോള് പറയാ, എനിക്ക് ലജ്ജയില്ല പറഞ്ഞു കൊടുക്കാൻ. കാര്യം ഞാൻ വ്യാജമരുന്ന് വിൽക്കുന്ന ആളല്ല. വ്യാജമരുന്ന് വിൽക്കുന്നവൻ ലജ്ജിക്കേണ്ടി വരും. പക്ഷേ സുവിശേഷം വ്യാജമരുന്നല്ല. സുവിശേഷം മാത്രമാണ് രക്ഷയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് ഒരു ലജ്ജയും ഇല്ലാതെ സുവിശേഷം പറയാൻ എനിക്ക് മടിയില്ലെന്ന് പോള് പറയുക. പ്രിയമുള്ളവരെ, ഈ കോമൺ സാൽവേഷൻ, ദ പവർ ഓഫ് സാൽവേഷൻ, ദ പവർ ഓഫ് ദ ഗാസ്പൽ, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം പറയുന്നതിന് എന്തിനാണ് ലജ്ജിക്കുന്നത്? പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സ്നേഹിതര്, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, അവരൊരു പക്ഷെ നമ്മളെ നിന്ദിച്ചാലും വഴക്കുണ്ടാക്കിയാലും നമ്മൾ നിർബന്ധിച്ച് പറയുന്ന, ചിലപ്പോൾ പറയും അങ്ങനെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ശരിയാണ്, നമ്മൾ ഒരുമാതിരിയൊക്കെ എന്താണ് മനമര്യാദയ്ക്ക് വേണം പറയാൻ, അത് ഞാൻ സമ്മതിക്കുന്നു സ്നേഹത്തോടുകൂടെ. പക്ഷെ സ്നേഹത്തോടുകൂടെ ആണെങ്കിലും ഇത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം കൊച്ചുങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചുങ്ങൾക്ക് മരുന്ന് കുടിക്കാൻ ഇഷ്ടമില്ലായിരിക്കും, മരുന്ന് ചിലപ്പോൾ കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഏതെങ്കിലും അമ്മ ഓ അവക്കിഷ്ടമില്ല അത് കുടിക്കാൻ എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുമോ? ഇല്ല, അമ്മ തീർച്ചയായിട്ടും ഈ മരുന്ന് കൊടുക്കും. എന്തുകൊണ്ട് കൊടുക്കും? കൊച്ചിനോട് ദേഷ്യം ഉണ്ടായിട്ടാണോ? അല്ല, കൊച്ചിനോട് സ്നേഹം ഉണ്ടായിട്ടാണ്, കൊച്ചിനോട് ഇഷ്ടം ഉണ്ടായിട്ടാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ സുവിശേഷം പറയുമ്പോൾ നിങ്ങളാരും ചിന്തിക്കരുത് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയുകയാണെന്ന്. നിങ്ങളോട് സ്നേഹമുണ്ടായിട്ടും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പറയുന്നതാ, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നശിപ്പിക്കാനോ ഒന്നുമല്ല. കാര്യം ഞങ്ങൾക്കറിയാം ഈ മരുന്ന് വ്യാജമരുന്നല്ല, ഞങ്ങൾക്കറിയാം സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന്. വി നോ ദ പവർ ഓഫ് ഗാസ്പൽ, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു വിശ്വസിക്കുന്ന ഏവനും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഷെയറിങ് ഗാസ്പൽ വിത്ത് അതേഴ്സ്. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് അത് പഠിപ്പിക്കണം, അത് സഭയിൽ പഠിപ്പിക്കണം. കാര്യം ഇന്നിപ്പോൾ യങ്ങർ ജനറേഷൻ ഈ ഇന്നവിറ്റബിലിറ്റി ഒക്കെ മാറ്റിവെച്ചോണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് അത്രത്തോളം അങ്ങോട്ടില്ലോ, അവരവരുടെ വഴി നോക്കട്ടെ. അങ്ങനല്ല, നമ്മുടെ കോമൺ സാൽവേഷനെ കുറിച്ച് നമ്മുടെ സഭകളിൽ പഠിപ്പിക്കണം, നമ്മുടെ ജനങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇത് വ്യാജമരുന്നല്ലെന്ന്. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇതിന് രക്ഷിക്കാൻ ശക്തിയുണ്ടെന്ന്. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന്. ഇറ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ, ഇറ്റ് ഈസ് പവർഫുൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്സ് പഠിപ്പിക്കാൻ. ഇവിടെ യൂത പറയുന്നത് ഞാൻ സകല പ്രയത്നവും കഴിക്കും. നോക്ക്, ഇതുപോലെയുള്ള ആ ഏർജ് നമുക്ക് ഇത് പഠിപ്പിക്കാനുണ്ടോ? We need to teach our children
about the common salvation. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് കൃത്യതയോടുകൂടെ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിന് സകല പ്രയത്നവും, I was giving all diligence to write unto you of our common salvation. All diligence, sakala prayatnam, diligence, jagradayum. Oh, padipikkunnathu chumma ozhappi thirinju padipicha pora, engane padipikkanam, jagradayodu kooda padipikkanam, valare jagradayode sakala ulsaahavum upadesham padipikkan nalla ulsaaham kaanikkanam. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനൊക്കെ ഒത്തിരി ദുരുപദേശങ്ങളിൽ വീണ് പോകുന്നത് കോമണാണ്. ഞാൻ ഇന്നലെയാണെങ്കിലും ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഈ ഒരു ദുരുപദേശത്തിനകത്ത് ഇങ്ങനെ പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുരുപദേശത്തിൽ വളർന്ന ആളൊന്നും അല്ല, ദുരുദേശം പഠിപ്പിക്കുന്ന ആളുമല്ല. പക്ഷേ അദ്ദേഹം എന്നോട് സംശയം ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എടാ, വളരെ ശക്തമായ ഒരു സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിന്റെ രക്ഷയെ മനസ്സിലാക്കി വന്നവനെ ഒരു ദുരുപദേശക്കാരനെ സ്വാധീനിക്കാൻ, ഒരു സ്ട്രോങ് ബിലീവറിനെ ഒരു ദുരുപദേശക്കാരനെ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ, അയാൾ പോയില്ല, പക്ഷെ എങ്കിലും അയാൾ സ്വാധീനിക്കപ്പെട്ടു. അപ്പൊ എനിക്ക്, ഞാൻ ആ സംസാരിച്ചപ്പോ എന്റെ കൂട്ടുകാരനോട്, സഹോദരനോട് ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, അവിശ്വാസിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇനി വേണ്ടി നമ്മൾ എത്ര പ്രയത്നം കഴിക്കുന്നുള്ളൂ. പക്ഷെ വിശ്വാസിയെ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകാൻ ദുരുപദേശക്കാരൻ പരിശ്രമിക്കുന്നു തന്നെയല്ല, പലപ്പോഴും വിജയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വിജയിക്കുന്നു? കാര്യമൊന്നേ ഉള്ളൂ, എന്താണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. വി ഡു നോട്ട് നോ വാട്ട് ഈസ് അവർ ഫെയ്ത്ത്. അവിടെയാണ് ഡിലിജൻസ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. നമ്മളെന്താ വിശ്വസിക്കുന്നത് നമ്മളറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണമെന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഞാനോടത്ത് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് പ്രായമുള്ളൊരു അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാജു, ഈ പിള്ളേരറിയണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വലിയോരറിയണമെന്നൊന്ന് പറയണം. കാര്യം വലിയവർക്ക് പോലും ഇത് അറിയില്ല. നമുക്കെന്താ നമ്മുടെ ഫെയ്ത്ത് എന്നുള്ളത് അറിയില്ല. പറമ്പനടിസ്ഥാനത്തിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ആ ബുക്ക് അവൈലബിളാണ്. ആ പറമ്പനടിസ്ഥാനം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോട് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്, എന്താണ് നിന്റെ വിശ്വാസം? അവൻ പറഞ്ഞു, എൻ്റെ സഭ വിശ്വസിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. വാട്ട് മൈ ചർച്ച് ബിലീവ്സ് ഐ ഓൾസോ ബിലീവ്. ഇത്രയൊക്കെ ഉള്ളു നമ്മളെയൊക്കെ കാര്യം. ഞങ്ങളുടെ സഭ എന്താ വിശ്വസിക്കുന്നത്? അത് ഞാനും വിശ്വസിക്കുന്നു. ഓക്കെ, അയാൾ തിരിച്ച് ചോദിച്ചു, ഓക്കെ ജോൺ, വാട്ട് യുവർ ചർച്ച് ബിലീവ്, നിന്റെ സഭ എന്താ വിശ്വസിക്കുന്നത്? ഉടനെ പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ സഭയും വിശ്വസിക്കുന്നത്. അപ്പോൾ സഭ വിശ്വസിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ സഭയും വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റേയാൾ പിന്നെയും ചോദിച്ചു, ഓക്കെ ജോൺ, നീയും നിൻ്റെ സഭയും എന്താണ് വിശ്വസിക്കുന്നത്? അപ്പം ചോദ്യം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പറയും, അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന്. എന്നാലും ഇവൻ എന്ത് ചെയ്ത് എന്തറിയത്തില്ല, ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല. ഇതുപോലെയൊക്കെ എല്ലാം ഉള്ള നമുക്കും, നമുക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ വാട്ട് ഈസ് അവർ ഫെയ്ത്ത്? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മൾ പിൻപറ്റുന്നതായ വിശ്വാസം എന്താണ്? പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? വി നീഡ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിൽ നമ്മൾ ഡിലിജന്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഡിലിജന്റ്, ജാഗ്രതയുള്ളവരായിരിക്കണം. അത് തുടങ്ങേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണം, പക്ഷേ ഞാൻ മാത്രം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അത് ആ ഒരു വലിയൊരു ആർജവം നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ചുള്ള വലിയ ഒരു മോഹം നമുക്കുണ്ടാകണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുക, കാര്യം ഇന്നത്തെ വലിയ ഒരു നീഡാണ്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നിരുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. അപ്പൊ കൽപ്പനയുണ്ട്, ചട്ടങ്ങളുണ്ട്, വിധികളുണ്ട്. അതുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യണം? ആകയാൽ ഇസ്രായേലെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. അപ്പൊ അത് കേൾക്കണം, ജാഗ്രതയോടുകൂടെ അനുസരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കണം, ഉപദേശം എന്താണെന്നുള്ളത് കേൾക്കണം. അവ പറയാം, അതൊക്കെ പഴയ നിയമത്തിൽ. എന്നാ പഴയ നിയമത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ എത്രയധികം, അത് നമ്മൾ വരുന്നുണ്ടത് ഞാൻ പറയാം. കാര്യം ഈ ദുരുപദേശക്കാർ കയറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. പല കുഞ്ഞുങ്ങളും അവരുടെ ദുരുപദേശത്തിൽ വീണുപോയിരിക്കുകയാണ്. നാലാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു നട്ട്ഷെല്ല് പറയുകയാണ്. ഈ കൽപ്പനകളുടെ എല്ലാം കൂടെ ഒരു സംക്ഷിപ്ത രൂപം പറയുകയാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നോക്ക്, കർത്താവ് പറയുകയാണ്, ഇതാണ് നമ്മൾ ഇസ്രായേലെ കേൾക്ക എന്ന് പറയുന്നത്. കേൾക്ക, ക്ഷേമ എന്ന് പറയുന്ന വാക്ക് അവർ എല്ലാ ദിവസവും പറയുന്ന ക്ഷേമ കേൾക്ക എന്നുള്ള അർത്ഥമാണ്. അതായത് എല്ലാ യഹൂദന്മാരും യഹൂദ കുട്ടികളും എല്ലാ ദിവസവും പറയുന്ന പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് ഈ പറഞ്ഞ വാക്ക്. ഏത്? യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. അപ്പോൾ ക്ഷേമ പറയണം, ഉപദേശം അറിയണം എന്ന് തന്നെയല്ല, ആ ഉപദേശം നമ്മൾ നേരത്തെ ഇന്ന് ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ കാര്യമുണ്ടല്ലോ, ഒന്ന് അത് വായിച്ചാൽ മാത്രം പോരെ, ഇവിടെ വരണം, ഹൃദയത്തിലിരിക്കണം. മാനവർക്കുരക്ഷ നൽകാൻ സ്വർഗലോകം വിട്ടവാനവനെ യേശുനാഥ നമസ്കാരം, വിട്ടവാനവനെ യേശുനാഥ നമസ്കാരം. ിൽ കനീവു നിന്നെ പോലെയാർക്കും കാൺമാനാവതല്ലേ മൂലകു തേടിയാലും, കാൺമാനാവതല്ലേ മൂലകു തേടിയാലും. സത്യപാത എന്തെന്നറിയാതെ നിന്റെ പല പുത്രരയോ മരുഭൂവിലുഴലുന്നോ, പല പുത്രരയോ മരുഭൂവിലുഴലുന്നോ. നിത്യ കൈകൾ കൊണ്ടവരെ താങ്ങി ദൈവ ലോകമെത്തുവോളം നടത്തുക ന ശ്രീനാഥ, എത്തുവോളം നടത്തുക ന ശ്രീനാഥ. അന്ധകാരം ചുഴന്നോരി ഭുവനത്തിൽ നിന്റെ ബന്ധുരമൊഴിയാലോളി വീശുമല്ലോ, നിന്റെ ബന്ധുരമൊഴിയാലോളി വീശുമല്ലോ. ക്ഷീണരാകുമടി ഞങ്ങൾ ശക്തരാവാൻ, സ്വർഗഭോജനമരുൾക ദേവ ദിനം തോറും, സ്വർഗഭോജനമരുൾക ദേവ ദിനം തോറും. ഉള്ളിലേറ്റ മനൽ തട്ടി ജഡശൈത്യം നീങ്ങാൻ വല്ലഭനെ ചൊരിക നിന്നാത്മികാഗ്നി, നീങ്ങാൻ വല്ലഭനെ ചൊരിക നിന്നാത്മികാഗ്നി.